ഇപ്പൊ ഞാൻ ഇതുവരെ പേപ്പാറ ഡാമിലാണ് എത്തിയിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഈ ഡാമിൻ്റെ കാഴ്ചകളൊക്കെ കണ്ടിട്ട് വരാം. ഞാൻ അതിന് മുമ്പ് എപ്പോഴും പറയുന്ന പോലെ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. ആ ബെൽ ബട്ടനോട് പ്രസ് ചെയ്ത് എൻ്റെ വീഡിയോ നോട്ടിഫിക്കേഷൻ ആദ്യം തന്നെ വരുന്നതാണ്. നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. അപ്പോൾ ഞാൻ ആഫ്റ്റർ ലോക്ക്ഡൗൺ ആണ് പേപ്പറ ഡാമിൽ എത്തിയിട്ടുള്ളത്. ഇതിനു മുമ്പ് ഞാൻ ഒന്ന് രണ്ടല്ല ഒരു അഞ്ചാറ് വട്ടം വന്നിട്ടുള്ള ഒരു സ്ഥലമാണ്. അപ്പോൾ ഇപ്പോൾ ഇവിടെ ഓപ്പൺ ആയിട്ടുണ്ട്. അത്യാവശ്യം നല്ല തിരക്കുണ്ട്. ഓൺ ആയതുകൊണ്ടാണ് ഇത്ര തിരക്ക്. അല്ലാത്ത സമയങ്ങളിൽ വരുമ്പോൾ ഇത്ര തിരക്കൊന്നും കണ്ടിട്ടില്ല. ഇപ്പോൾ ഓൺ ആയിട്ട് അത്യാവശ്യം നല്ല രീതിയിൽ തിരക്കുണ്ട്. ഫാമിലി ഫ്രണ്ട്സായിട്ട് വരുന്നവരുണ്ട്, ഫാമിലി ആയിട്ട് കുട്ടികളായിട്ടൊക്കെ എൻജോയ് ചെയ്യാൻ വരുന്നവരുണ്ട്. മാത്രമല്ല പൊന്മുടിയിൽ ഓൾറെഡി നല്ല തിരക്കുണ്ടെന്ന് കേട്ടു, ഞാൻ പോയില്ല. അപ്പോൾ ഇവിടെ വരുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മൾ വാക്സിൻ എടുത്തേക്കണം. അപ്പോൾ ഒരാൾ പേര് നമ്മൾ പറഞ്ഞു കൊടുക്കണം, നമ്മൾ വാക്സിൻ എടുത്ത ഡേറ്റ് പറഞ്ഞു കൊടുക്കണം, നമ്മുടെ ഫോൺ നമ്പർ അഡ്രസ്സ് ഇത്രയും കാര്യങ്ങൾ അവിടെ ചോദിച്ചിട്ടേ വിടത്തുള്ളൂ. അത് അവർ പറയുന്ന സമയം ഒരു മണിക്കൂറാണ്. ഒരു മണിക്കൂറിനുള്ളിൽ തിരിച്ച് വരണമെന്ന് പറഞ്ഞാണ് നമ്മുടെ വിടുന്നത്. അപ്പോൾ എന്തായാലും ഓപ്പൺ ആയിട്ടുണ്ട്. എല്ലാവരും ഫാമിലി ആയിട്ടൊക്കെ വന്ന് കുറച്ച് നേരം കുറച്ച് ക്യാം ആൻഡ് ക്വയറ്റ് ആണ് ഇവിടെ. അപ്പോൾ എല്ലാവരും വന്ന് കാണണമെന്നാണ് പറയുന്നത്. ഇതിൻ്റെ ബാക്കി കാഴ്ചകളൊക്കെ കണ്ടിട്ട് നമുക്ക് വരാം. ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. ഇവിടെ ക്യാമറ അലൗഡ് അല്ല. പിന്നെ പ്ലാസ്റ്റിക് ഫുഡ്സ് ഫുഡ് ഐറ്റംസ് ഒന്നും കൊണ്ടുവരാൻ പറ്റത്തില്ല. പിന്നെ കുട്ടികളെയൊക്കെ കൊണ്ടുവരാം. കുട്ടിയൊക്കെ ഒന്നും കൊണ്ടുവരാനൊന്നും കുഴപ്പമില്ല. അപ്പം നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യം ഫോട്ടോഗ്രാഫ്സ് എടുക്കുക എന്ന് പറഞ്ഞാൽ ക്യാമറയൊന്നും കൊണ്ടുവന്നിട്ട് കാര്യമല്ല. ഇവിടെ അലൗഡ് അല്ല. പ്ലാസ്റ്റിക് ഫുഡ് ഐറ്റംസ് ഒന്നും അലൗഡ് അല്ല. അപ്പോൾ അതൊക്കെ നിങ്ങൾ ശ്രദ്ധിച്ചിട്ട് വേണം വരാൻ. ഇങ്ങോട്ട് വരുമ്പോൾ തന്നെ നമ്മൾ ആ കാട്ടിനകത്തൂടെ വരുമ്പോൾ ഭയങ്കര ഒരു പോസിറ്റീവ് വൈബാണ്. അത് മാത്രമല്ല നല്ല തണുപ്പായിരുന്നു നമ്മളിങ്ങോട്ട് വരാൻ. ഇപ്പോൾ പൊന്മുടിയിലൊക്കെ കോട നല്ല കോട ഉള്ളൊരു ടൈമാണ്. ആ ഒരു എഫക്റ്റ് നമുക്ക് ഇവിടെയും കിട്ടുന്നുണ്ട്. നമുക്ക് ഡാമിൽ ഇറങ്ങാൻ പോകേണ്ട വഴിയാണിത്. ചെക്ക് പോസ്റ്റ് ഉണ്ട്. അത് ഞാൻ മുമ്പ് വന്ന സമയത്ത് അത് ക്ലോസ്ഡ് ആയിരുന്നു. ഇപ്പോൾ ഓപ്പൺ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഈ വഴി ഇറങ്ങി താഴെ ഡാമിൽ കുറച്ച് ഇറങ്ങാനൊക്കെ പറ്റും. അപ്പോൾ നമുക്ക് അങ്ങോട്ട് പോയി നോക്കാം, അവിടെ എന്തൊക്കെയാണെന്നൊക്കെ നോക്കാം. ഫോട്ടോസൊക്കെ എടുക്കാൻ പറ്റിയൊരു സ്ഥലമാണ്. പക്ഷേ നമുക്ക് ക്യാമറ യൂസ് ചെയ്യാൻ പറ്റില്ല, നമ്മൾ ഫോൺ യൂസ് ചെയ്യാം. ഫോൺ യൂസ് ചെയ്ത്
ഫോൺ യൂസ് ചെയ്തിട്ട് നമുക്ക് ഫോട്ടോസ് ഒക്കെ എടുക്കാൻ നല്ലൊരു ഫ്രെയിം കിട്ടുന്ന ഒരു സ്പേസിലാണ് ഇപ്പൊ ഞാൻ നിൽക്കുന്നത്. നമ്മൾ കുറച്ചുകൂടെ അങ്ങോട്ട് നടന്നു. നമ്മൾ നന്നായിട്ട് നടക്കണം, നല്ല രീതിയിൽ ഉയർക്കും. നമ്മൾ ആ പാലം ഫുൾ നടന്നിട്ട് പിന്നെ നമ്മൾ ഡാമിൻ്റെ ആ ഒരു പോർഷൻ കാണാൻ വേണ്ടി അങ്ങോട്ട് പോയി. പിന്നെ ഇതിൻ്റെ വനത്തിനകത്തോട്ട് കയറാം. നമ്മൾ ട്രക്കിംഗ് ആയിട്ട് അതിനെപ്പറ്റി എനിക്ക് അറിയത്തില്ല എത്രത്തോളം പോകാൻ പറ്റില്ലെന്ന്. അത് കഴിഞ്ഞ് നമ്മളിങ്ങനെ പവർ ഹൗസിൽ പോകാനുള്ള വഴിയാണ്. വഴി ഫുൾ പൊളിഞ്ഞടക്കാണ്. സിമെന്റ് എന്തോ ഇട്ടിട്ടുണ്ടായിരുന്നു, അത് ഫുൾ വെള്ളമുണ്ടോ മഴയത്തൊക്കെ മുഴുവനും പൊളിഞ്ഞടക്കാണ്. കുറച്ചധികം നടക്കാനുണ്ട്. അപ്പം നടക്കാനൊക്കെ ഇഷ്ടമുള്ളവർ കൂടുതലായിട്ട് ഇങ്ങനെ വരാൻ ശ്രമിക്കുക. അല്ലാത്തവർക്ക് ആ ഡാം വന്നിട്ട് കണ്ടിട്ട് തിരിച്ചു പോകുന്നതായിരിക്കും നല്ലത്. നമ്മൾ ഈ കാട്ടിനകത്തോടെ നടക്കുമ്പോൾ ഇവിടെ ഫുൾ കാം ആൻഡ് ക്വയറ്റ് ആണ്. നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മൾ ആ ഡാമിൻ്റെ പോഷൻ നിന്നാലും അവിടെയും അങ്ങനെ തന്നെയാണ്. ഭയങ്കര നല്ല തണുത്ത കാറ്റും ഒരു സൗണ്ടും. ഇപ്പം ഈ വനത്തിനകത്ത് ഈ കാടിനകത്ത് കയറിയപ്പോൾ ആഹ്പാടുള്ള ഒരേ ഒരു സൗണ്ട് ചീവീടിൻ്റെ മാത്രമാണ്, വേറെ ഒരു സൗണ്ടും ഇല്ല, നല്ല നിശബ്ദത. പിന്നെ നമ്മൾ ഡാമിൻ്റെ ഷട്ടർ ഓപ്പൺ ആണ്. അതിൻ്റെ ആ വെള്ളം വീഴുന്ന ആ ഒരു സൗണ്ട് മാത്രമേ കേൾക്കാൻ പറ്റുന്നുള്ളൂ. നമ്മള് കറങ്ങി ഇങ്ങനെ നമ്മള് ബ്രിഡ്ജിൽ നിന്ന് കറങ്ങി പവർ ഹൗസ് വഴിയാണ് പോകുന്നത്. അങ്ങനെ വരുമ്പോഴത്തേക്ക് കുറച്ച് ടൈം എടുക്കും നമ്മൾ നടന്ന് എത്താൻ വേണ്ടി. അപ്പം ഇവിടെ റേഞ്ച് ഒന്നുമില്ല. അപ്പം വീടുകളിലൊക്കെ നമ്മൾ തിരക്കുമെന്നുണ്ടെങ്കിൽ ഓൾറെഡി പറഞ്ഞിട്ട് വരണം കുറച്ച് താമസിക്കും എന്നൊക്കെ. പക്ഷേ ഇവിടെ ഈ ഇപ്പം നടന്ന് വരുന്നിടത്ത് വേറെ കാണാനൊന്നുമില്ല, രണ്ട് സൈഡിലും കാടാണ്. പിന്നെ നമ്മുടെ ഈ ചീവീടുകളുടെ ശബ്ദവും ഈ നമ്മുടെ ഷട്ടറിൽ നിന്ന് പോകുന്ന ആ ഒരു വെള്ളത്തിൻ്റെ സൗണ്ടും മാത്രമേ ഇവിടെ കേൾക്കാനുള്ളൂ. പിന്നെ നമുക്ക് ഫ്രണ്ട്സൊക്കെ ആയിട്ട് ഫാമിലി ആയിട്ടൊക്കെ കാര്യമൊക്കെ പറഞ്ഞ് നടന്ന് പോകാനൊക്കെ പറ്റിയൊരു സ്ഥലമാണിത്. നമ്മൾ നടന്ന് ക്ഷീണിച്ച് കാടിനകത്തോടെ വരുമ്പോൾ കാടിനകത്തൊരു അമ്പലമുണ്ട്. പക്ഷെ കണ്ടിട്ട് ഇവിടെ പൂജയായിട്ട് നടക്കുന്നതായിട്ട് ഡെയിലി പൂജ ഉള്ളതായിട്ടൊന്നും തോന്നുന്നില്ല. എന്തെങ്കിലും വിശേഷ ദിവസങ്ങളിലായിരിക്കും ഇവിടെ പൂജയൊക്കെ നടത്തുന്നത്. പക്ഷെ കാണാൻ നല്ല ഭംഗിയുണ്ട്. ചുറ്റും വള്ളിക്കുടിൽ പോലെ കാടും അതിൻ്റെ നടുക്കൊരു കുഞ്ഞമ്പലം, കാണാൻ തന്നെ നല്ലൊരു ഭംഗിയുണ്ട്. അപ്പോൾ കണ്ടിട്ട് ഇവിടെ അമ്പലം തുറന്നതായിട്ടൊന്നും കാണുന്നില്ല. എന്തായാലും ഇപ്പോൾ ഏകദേശം ഒരു 5 മണിയോളം ആയിട്ടുണ്ട്. ഇപ്പോൾ ഈവനിങ് ടൈമാണ്. പിന്നെ നിങ്ങളിവിടെ വരുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഈവനിങ് വന്നാൽ വെയിലൊന്നും ഇല്ലാതെ നമുക്ക് ബ്രിഡ്ജിൽ കൂടെയൊക്കെ നടക്കാൻ പറ്റും. ഇല്ലെങ്കിൽ ആ ഒരു ടൈമിൽ നല്ല വെയിലായിരിക്കും. സമയമാണ്, കാരണം നാല് ഷട്ടർ ഓപ്പൺ ചെയ്തിട്ടുണ്ട്. ഒരുപാടൊന്നും അല്ലെങ്കിലും വളരെ കുറച്ച് രീതിയിൽ നാല് ഷട്ടർ ഓപ്പൺ ചെയ്തിട്ടുണ്ട്. അതെന്തായാലും കാണാൻ പറ്റി ഈ ഒരു സമയത്ത് വന്നതുകൊണ്ട്. ഇപ്പൊ നമ്മുടെ പേപ്പാറ പവർ സ്റ്റേഷൻ ഇവിടെയാണുള്ളത്. നമുക്ക് അകത്ത് കയറാനുള്ള അനുമതിയില്ല, ആരെയും അകത്ത് കയറ്റുന്നതല്ല. അപ്പം നമ്മൾ ഡാമിലേക്ക് ഇറങ്ങി പോകുന്ന വഴി ഇതാണ്. ഇതുവഴി നമ്മൾ പോയിട്ട് ആ ഒരു കാട് വഴി ഇങ്ങനെ കറങ്ങിയാണ് ഇതുവഴി തിരിച്ചു വരും. ഇപ്പം എനിക്ക് സംസാരിക്കാനുള്ളൊരു പവറൊന്നും ഇല്ല, കാരണം നടന്ന് റെഡിയായി. കാരണം അത്രയ്ക്ക് മാത്രം നടക്കണം. ആരും അധികം ഇങ്ങനെ ചുറ്റി വരാതിരിക്കുന്ന കാരണം നടന്നു ഞാൻ ഭയങ്കരമായിട്ട് ടയേർഡായിട്ടുണ്ട്. അപ്പോൾ നമ്മൾ വീഡിയോ വൈൻഡ് അപ്പ് ചെയ്യാണ്. അപ്പം എല്ലാവരും വന്ന് വിസിറ്റ് ചെയ്യുക, നല്ലൊരു സ്ഥലമാണ്, ഫാമിലി ആയിട്ടൊക്കെ വരാൻ പറ്റിയൊരു സ്ഥലമാണ്. അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. നിങ്ങൾ മുന്നേ ഇവിടെ വന്നിട്ടുണ്ടെങ്കിൽ ആ വന്നിട്ടുള്ള എക്സ്പീരിയൻസായി കമൻറ്റ് ചെയ്യുക. ഇതുപോലുള്ള പുതിയ പുതിയ വീഡിയോമായി കാണുന്നവരേക്കും വരുന്നത്.